തിയേറ്ററിലും എല്ലാവരും ആ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഇതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഫെസ്റ്റിവൽസിനൊക്കെ കുറേ അംഗീകാരങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് ഇതൊരു എന്താണ് ഒരു ഫെസ്റ്റിവൽ മൂവിയാണോ എന്നൊക്കെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതല്ലാന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു ഫസ്റ്റ് ഷോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾക്കും അത് മനസ്സിലായിട്ടുള്ളത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് കേട്ടോ. വളരെ മനോഹരമായൊരു സിനിമയാണ്, എല്ലാവരും തിയേറ്ററിൽ മിസ് ചെയ്യുന്നത്. പ്രേക്ഷകർ കൂടുതൽ കണ്ടപ്പോൾ എന്ത് തോന്നി? സന്തോഷമാണല്ലോ, നമ്മൾ അഭിനയിച്ചൊരു സിനിമ പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആവുന്നത്. അതിപ്പം വിജയ ചിത്രങ്ങളാണെങ്കിലും പരാജയ ചിത്രങ്ങളാണെങ്കിലും ജനങ്ങളുടെ ഒപ്പം പ്രേക്ഷകരുടെ ഒപ്പം ഇരുന്ന് കാണുമ്പോഴാണ് നമ്മളത് കംപ്ലീറ്റ് ആയെന്ന് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സിനിമ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വിജയ ചിത്രം കൂടാകുമ്പോൾ എൻ്റെ സന്തോഷം കുറച്ച് കൂടുതലും ഒരുപാട് സന്തോഷം. കാര്യം അവരൊരു 10-20 വർഷമായിട്ട് അവരെല്ലാവരും തിയേറ്ററിൽ ഡ്രാമ ആർട്ടിസ്റ്റുകളാണ്, ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവരെല്ലാവരും എന്താണ് അവരെല്ലാവരും ആദ്യമായിട്ട് അഭിനയിച്ച ഒരു സിനിമയിൽ അവർക്കൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞൊരു ഭാഗ്യം കൂടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അവരുടെ ഓരോ കാര്യങ്ങളും എന്താണ് വളരെ അനായാസമായിട്ടാണ് അവർ ഓരോ സീക്വൻസുകളും ഡയലോഗ്സൊക്കെ പറയുന്നതെല്ലാം. അപ്പോൾ അതിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ലൊക്കേഷനിൽ. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ അവരാരും പുതിയ ആൾക്കാരാണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല, അത്രയധികം നാച്ചുറലായിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്. ഫുൾ ക്രെഡിറ്റ് തീർച്ചയായിട്ടും ആനന്ദനാണ്, റൈറ്ററും ഡയറക്ടറുമായ ആനന്ദ് ഏകദേശക്കാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് അദ്ദേഹം ഞങ്ങളെ എല്ലാവരെയും അങ്ങനെ കൊണ്ടുപോയതാണ്. എല്ലാവർക്കും എല്ലാവരും കണ്ടിട്ട് നമ്മളിതിനു മുൻപ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ക്രെഡിറ്റ് കിട്ടിയിട്ടുള്ളത് ആനന്ദന് തന്നെയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഭാഗമായിട്ട്. താങ്ക് യു, താങ്ക് യു സർ. ആട്ടത്തിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞതേ ഉള്ളൂ. നല്ല ആശങ്കയും കുറേ പ്രതീക്ഷകളും ഉള്ള പടമാണ് ഇത്. മലയാളത്തിൽ എൻ്റെ 3-ാമത്തെ പടമാണ്. ആൻഡ് എന്നെ ഏറ്റവും കൂടുതൽ ചാലഞ്ച് ചെയ്ത ഒരു പടം ആട്ടം തന്നെയാണ്. ഈ നമ്മുടെ ആക്ടേഴ്സിനെല്ലാം കുറേ പ്രത്യേകതകൾ സ്പെഷ്യാലിറ്റീസ് ആട്ടത്തിലുണ്ട്. പക്ഷേ ഇതിന് ഏറ്റവും വലിയ വിജയം, ഇതിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അതിൻ്റെ സ്ക്രിപ്റ്റിലാണ്. ആൻഡ് നമ്മുടെ എല്ലാ പെർഫോമേഴ്സിന് നല്ല തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എനിക്കും തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ഇതിൽ 9 പേരുടെ ഡെബ്യൂ ആണ്, അത് ചെറിയ കാര്യമല്ല. അപ്പോൾ കുറേ നല്ല കാര്യങ്ങൾ ആട്ടത്തിലൂടെ നടക്കുന്നുണ്ട്. ഒരു 9 പേരുടെ ഡെബ്യൂ, എൻ്റെ ഫസ്റ്റ് ലീഡ് റോൾ, ഇതൊക്കെ കാണുമ്പോൾ നല്ല പ്രതീക്ഷയും ചെറിയ ആശങ്കയും ഉണ്ട്. കാരണം ഈ നമ്മളിപ്പോൾ കുറേ ഫെസ്റ്റിവൽസിൽ കുറേ വേദികളിൽ പോയി, അവിടെ കുറേ അംഗീകാരങ്ങൾ കിട്ടി, അത് വേറൊരു ക്രൗഡായിരുന്നു. പിന്നെ നോൺ മലയാളി ഓഡിയൻസ് ആയിരുന്നു മാമിയിലും ഇഫിയിലും ഒക്കെ എൻഗേജ് ചെയ്തത്. പിന്നെ IFFK വന്നപ്പോഴാണ് ആട്ടത്തിൻ്റെ ശരിക്കുള്ള റെസ്പോൺസ് നമുക്ക് ഗേജ് ചെയ്യാൻ പറ്റിയത്. ഫുൾ മലയാളി ക്രൗഡായപ്പോൾ അവരെല്ലാവരും എൻഗേജ് ചെയ്യാൻ തുടങ്ങി. എല്ലാ സ്ക്രീനിങ്സിലും സ്റ്റാൻഡിങ് ഒവേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് എൻ്റെ ഫാമിലി, ഞാൻ ആക്ടർ ആവാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ ഫാമിലി അത്ര സപ്പോർട്ടീവ് അല്ലായിരുന്നു. പക്ഷേ ആട്ടം കണ്ടപ്പോഴാണ് ഫാമിലിയുടെ മനസ്സും മാറി. ഇപ്പോൾ അവർ ഫുൾ സപ്പോർട്ടായി. എൻ്റെ പേരൻസ് ഇപ്പോൾ അവരുടെ ഫ്രണ്ട്സിനെയും കൂട്ടി കൊണ്ടുപോവാണ്, എല്ലാവരും കൊല്ലത്താണ് വീട്. അതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴൊക്കെ നടക്കുന്ന കാര്യങ്ങളല്ലേ. വളരെയധികം സന്തോഷമായി, വളരെ വളരെ ഹാപ്പിയാണ്. ഇതുപോലത്തെ ഇനിയും നല്ല പേര്. താങ്ക് യു, താങ്ക് യു.